ക്ക് ഡിസബിലിറ്റി ഉണ്ടായത് കളിയൊക്കെ ഒരുപാട് പേരുണ്ട് ഒരു വൈകല്യമുള്ള ആളായോണ്ടാന്ന് ഇവർക്ക് ഒരു സ്ലാഷ് തരാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആ ഒരു സ്ലാഷിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അമ്മയുടെ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ പോയിട്ട് വന്നത് ഞാൻ പോയിട്ട് വന്നു പപ്പയെ ട്രോഫി കാണിച്ചു പപ്പയ്ക്ക് മധുരമൊക്കെ വായി വെച്ച് കൊടുത്തു പുള്ളി രണ്ട് ദിവസം കഴിഞ്ഞപ്പം പുള്ളി ഈ ലോകത്ത് നിന്ന് വിട വാങ്ങി പുള്ളി ഭയങ്കര സന്തോഷവാനായിട്ടാണ് പോയത് ഡിസേബിലിറ്റി ഉണ്ടായാലും ഞാൻ എൻ്റെ ഡിസേബിലിറ്റി ഉണ്ട് എനിക്ക് അങ്ങനെ എങ്ങനെയാണ് സെൻറ്റിമെൻറ്റ്സ് സഹതാവും പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ പോരും നിങ്ങൾ അതിനെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം നമസ്കാരം ഞാൻ രാജേഷ് ജോൺ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏനാത്തന്നാണ് വരുന്നത് ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ മിസ്റ്റർ വേൾഡ് രണ്ട് തവണയായി അതേപോലെ തന്നെ മിസ്റ്റർ കേരള ത്രീ ടൈംസ് മിസ്റ്റർ ഇന്ത്യ ത്രീ ടൈംസ് അടുത്ത് ഞാൻ മിസ്റ്റർ ഒളിമ്പ്യ കോമ്പറ്റീഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയാണ് എൻ്റെ പ്രാക്ടീസിലാണ് ഞാനൊരു ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു വലിയ ഫ്ലോറിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത് അതിൽ ഞാൻ ഒരു ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ട്രുവൻഡ്രം ഹോളി ടെൻറ്റിലാണ് ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡിലൂടെ പഠിച്ചത് അത് കഴിഞ്ഞ് എട്ട് ഒമ്പത് പത്ത് ഞാൻ എം ഡി ഡി എം എച്ച് എസ് മാലൂരാണ് പഠിച്ചത് അതേപോലെ തന്നെ എൻ്റെ ഹയർ സെക്കൻഡറി അടൂർ ഐ എച്ച് ആറിൽ ആണ് അത് കഴിഞ്ഞ് ഞാൻ ഡിപ്ലോമ എൻ എസ് എസ് പത്തനംതിട്ട കോളേജിലാണ് പൂർത്തിയാക്കിയത് ഞാൻ ചെറുപ്പകാലത്ത് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയത് ഞാൻ ജിമ്മിൽ പോകാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ് പുള്ളിയാണെങ്കിൽ വീട്ടിൽ എന്താ സിമെൻറ്റ് കൊണ്ട് ഡമ്പിൾസ് ഡമ്പിൾസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ആ ഡമ്പിൾ പുള്ളി ചെയ്യുന്നത് കണ്ടാണ് ഞാൻ അതെടുത്തിങ്ങനെ ചെയ്തത് എനിക്കൊരു അതൊരു എന്താ അങ്ങനെ പുള്ളി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ ഉണ്ടാവുമല്ലോ അപ്പം ആ ഒരു ഇത് കണ്ടാണ് ഞാൻ ഈ ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ജിമ്മിൽ പോകണം അങ്ങനെയൊക്കെ ഒരു തീരുമാനം ഉണ്ടായത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യ സമയത്ത് ജിമ്മിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും ബന്ധക്കാരായാലും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഉള്ള ഒരാൾ ജിമ്മിൽ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വയ്യാതെ വീട്ടിലിരുന്നവരായോ ശെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആ ചോദിച്ചവരെല്ലാം നമ്മുടെ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയോ ഉള്ളോ ആൾക്കാർക്ക് വേണ്ടിയാണ് അവർ സമൂഹത്തിന് മുന്നിൽ മാറി നിൽക്കുകയാണ് അപ്പോൾ അവർ മാറി നിൽക്കരുത് നിങ്ങൾ മാറി നിൽക്കാതെ മുന്നോട്ട് വരണം മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എല്ലാത്തിനെയും തരണം ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ ഫസ്റ്റ് കാലഘട്ടത്തിൽ ഞാൻ കോമ്പറ്റീഷൻ സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഒരു മിസ്റ്റർ കേരള രണ്ടായിരത്തി ടു തൗസൻഡ് സിക്സ് മിസ്റ്റർ കേരള മത്സരത്തിൽ ഞങ്ങളുടെ കാറ്റഗറിയിൽ എനിക്ക് സ്ലാഷ് പോലും ഇട്ടിട്ടില്ലായിരുന്നു ആ സമയത്ത് പക്ഷേ അന്ന് ഞാൻ വിചാരിച്ച് എന്താ നമുക്കൊരു ഒരു ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയതുകൊണ്ടാണോ നമുക്കൊരു അവഗണന അവർ തരുന്നത് അപ്പോൾ ഞാൻ അന്ന് കുറേ വിഷമിച്ച് ഹോട്ടൽ മുറിയിലൊക്കെ പോയിരുന്ന കരയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ എനിക്കെന്ത് കൊണ്ട് സ്ലാഷിട്ടില്ല അവർ മെഡൽസ് തരാം അവർക്ക് ബുദ്ധിമുട്ടാ ഒരു അന്നൊരു ഒരു ഏഴെട്ട് എന്താ ഒരു പത്ത് പതിനാറ് മത്സരാർത്ഥികളുണ്ടായിരുന്നു ഞങ്ങളുടെ കാറ്റഗറിയിൽ അപ്പോൾ അന്ന് ഒരുപാട് വിഷമം തോന്നി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈകല്യമുള്ള ആളായുണ്ടാകുന്ന ഇവർക്ക് ഒരു സ്ലാഷ് തരാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആ ഒരു സ്ലാഷിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അവിടുന്ന് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് വിഷമിക്കേണ്ട അത് നമുക്ക് വിഷയമില്ല പക്ഷേ ദൈവ സഹായിച്ച് ഇപ്പം ഞാൻ എന്താ പറയുക വേൾഡ് ചാമ്പ്യൻഷിപ്പ് രണ്ടു വട്ടം എനിക്ക് നേടാൻ പറ്റി അതേപോലെ തന്നെ ഒളിമ്പിയിലേക്ക് ഞാൻ പോവുകയാണ് പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് പേര് നമ്മളെ എന്തോ ഇങ്ങനെ നമുക്ക് ഡിസബിലിറ്റി ഉണ്ടായത് കളിയൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് പ്രചോദനമായതായ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കളിയാക്കുണ്ടായത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമുക്കെല്ലാവർക്കും ദൈവം ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് നമ്മൾ യൂസ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ മാത്രമേ ആ സ്പേസ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ നമുക്കെല്ലാം തികഞ്ഞവരാട്ട് ഈ ലോകത്ത് ആരും ജനിക്കുന്നില്ല അപ്പം നമ്മൾ ആ ആ ഒരു സ്പേസിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഒരുപാട് താമസം വരും നമ്മൾ ആ ഒരു എയിമിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഒരുപാട് താമസം വരും ഒരുപാട് എന്താ ആൾക്കാര് നമ്മളെ നമ്മളെ കുറ്റം പറയും വിമർശിക്കും അപ്പം നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ എൻ്റെ മാതാവ് ഒരുപാട് സപ്പോർട്ടായിരുന്നു എനിക്ക് അതേപോലെ സുഹൃത്തുക്കൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ടുള്ള കുട്ടികൾ മാറി നിൽക്കരുത് അവരെപ്പോഴും മുന്നോട്ട് തന്നെ വരണം മുന്നോട്ട് വന്നാൽ മാത്രമേ അവരെ സമൂഹം അംഗീകരിക്കുക നമ്മൾ നമ്മൾ നമ്മളെത്രമാത്രം മാറി നിൽക്കുന്നു നമ്മൾ താഴോട്ട് താഴോട്ട് ഉള്ളൂ നമ്മൾ എല്ലാത്തിനെ അതിജീവിച്ച് മുന്നോട്ട് വരണം മുന്നോട്ട് വരുമ്പം നമ്മളെ ആൾക്കാർ അംഗീകരിക്കും എങ്കിൽ മാത്രമേ ലോകം അംഗീകരിക്കത്തുള്ളൂ നമ്മളെ അപ്പം ഞാൻ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള അവരുടെ പാരൻസിനെ ശരിക്കും പറഞ്ഞാൽ ദൈവം ഒരു സുരക്ഷിതമായ ഇപ്പം ദൈവം ഒരു ഒരു നമുക്ക് ഇപ്പം ഇപ്പം നമ്മളെ കാര്യം തന്നെ പറഞ്ഞാൽ നമ്മൾ ഒരു 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 ഇമ്പോർട്ടൻസാണ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഒരു നല്ലൊരാളുടെയിലായിരിക്കും നമുക്ക് വിശ്വാസമുള്ള ആളുടെയിലായിരിക്കും അതേപോലെ തന്നെ ഒരു ഉള്ള ആളുടെ ഒരു ഡിസേബിൾഡ് ഒരാളെ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പന് കൊടുക്കുമ്പം അത്രമാത്രം നോക്കാൻ അവർ അത്രമാത്രം ഒരു നല്ല ആളുടെ മാത്രമേ അവർ നമ്മളെ കൊടുക്കത്തുള്ളൂ അപ്പം അത്ര അപ്പോൾ ഈ മാതാപിതാക്കളൊക്കെ നമുക്ക് മാതാപിതാക്കൾ ഒരിക്കലും വിഷമിക്കുന്നാലും നിങ്ങൾ അത്രമാത്രം ക്വാളിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലോട്ട് ഈ ഡിസേബിൾഡ് ഉള്ള ആൾക്കാരെ തന്നിരിക്കുന്നത് അപ്പോൾ അവരെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഉയർത്തിക്കൊണ്ടിരുമോ അവരെ ഒരു ഒരു അവരെ മാറ്റി നിർത്തരുത് എനിക്കിപ്പോൾ ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത് നിങ്ങൾ ഒരു എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പുറമോട്ട് പോകരുത് പുറമോട്ട് പോയാൽ നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല നമ്മൾ മുന്നോട്ട് മുന്നോട്ട് തന്നെ പോകണം മുന്നോട്ട് പോയാൽ മാത്രമേ കുറേ പ്രശ്നം ഉണ്ടാവും എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ മുന്നോട്ട് പോകണം അതാണ് എനിക്ക് ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത് ഞാനിങ്ങനെ ഡിസേബിൾഡ് ആയത് നാല് വയസ്സിൽ പനി വന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് പാന്നിട്ട് ഹോസ്പിറ്റലിന് ഇഞ്ചെക്ഷൻ എടുത്ത് ഒരു നരമ്പ് മാറി ഇഞ്ചെക്ഷൻ വെച്ചതുകൊണ്ടാണ് കാലിങ്ങനെ ആവും കാലിങ്ങനെ ഡിസേബിൾഡ് ആയത് അതുപോലെ തന്നെ ഞാനാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ അയർലാൻഡിൽ വെച്ചായിരുന്നു മിസ്റ്റർ വേൾഡ് കോമ്പറ്റീഷൻ അതിന് പാൻ ഫൈനൽ ലാസ്റ്റ് ആഴ്ച ലാസ്റ്റ് ആഴ്ചയായപ്പം പപ്പായ്ക്ക് സുഖമില്ലാതായി പപ്പായ്ക്ക് ട്യൂമറായിരുന്നു അപ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു ആ സമയത്ത് അപ്പം അപ്പോൾ എനിക്ക് ആ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയും എന്ന് പറഞ്ഞാൽ വൺ വീക്കിങ്ങിടെ ഉള്ളൂ പുള്ളി അത് കഴിഞ്ഞ് പുള്ളിയുടെ കണ്ടീഷൻ വളരെ മോശമാണ് അപ്പോൾ എനിക്ക് ഒരാഴ്ച ഉള്ളു മത്സരത്തിന് പോകാൻ അപ്പോൾ ഞാൻ അവിടെ പോകുന്ന സമയത്ത് ആ ഒരു ഡിഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമുള്ളൂ പുള്ളിക്ക് പുള്ളിയുടെ ലാസ്റ്റ് സ്റ്റേജാണ് അപ്പോൾ ഡോക്ടർസ് പറഞ്ഞപ്പോൾ എനിക്ക് പോവാനും വിഷമമായി അപ്പം ഞാൻ അമ്മയെടുത്ത് ചോദിച്ച് അമ്മേ എങ്ങനെയാണ് ഞാൻ പോകണോ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലടാ എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഇതേപോലെ ഓരോ അവസ്ഥകളുണ്ടാകും അവർക്ക് സമയമാകുമ്പോൾ അവർക്ക് പോയേ പറ്റത്തുള്ളൂ അപ്പം നിനക്ക് കിട്ടിയ ഒരു ചാൻസ് അതിനി നിനക്കിനി തിരിച്ചു വരത്തില്ല അപ്പം അപ്പൻ വയ്യാ കിടക്കുക അവിടെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പം നീ എന്തായാലും പോയി വാ അപ്പോൾ അമ്മയുടെ ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ പോയിട്ട് വന്നു ഞാൻ പോയിട്ട് വന്നു പപ്പയെ ട്രോഫി കാണിച്ചു പപ്പയ്ക്ക് മധുരമൊക്കെ വായി വെച്ച് കൊടുത്തു പുള്ളി രണ്ട് ദിവസം കഴിഞ്ഞപ്പം പുള്ളി ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി പുള്ളി ഭയങ്കര സന്തോഷവാനായിട്ടാണ് പോയത് ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് ടൈം അടി ടൈറ്റിൽ വിന്നായി വന്നിട്ട് പുള്ളി കണ്ടിട്ടാണ് പുള്ളി മരിച്ചത് അപ്പം എനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്നും അതേപോലെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരുപാട് സപ്പോർട്ടായിരുന്നു അത് ഞാൻ 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 ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എനിക്കത് നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വരെ എത്തിച്ചേരാൻ ഞാൻ നോക്കും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ഈ ലോകം മൊത്തം നമ്മളോട് കൂടെ നിൽക്കും അതെൻ്റെ ഒരു അനുഭവമാണ് ഞാൻ മാക്സിമം എൻഡിൽ എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ഏത് രീതിയിലും പോകും എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കൂടെ എങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ലോകം മൊത്തം കൂടെ നിൽക്കത്തുള്ളൂ അത് നല്ല കാര്യമാണെങ്കിൽ നമ്മുടെ കൂടെ ഉറപ്പായിട്ടും ആ ലോകം മൊത്തം കൂടെ നിൽക്കും അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഞാൻ ഡിഫറെൻ്റ് ഏബിളായ പിള്ളേർക്ക് വേണ്ടിയാണ് ലാസ്റ്റായിട്ട് പറയുന്നത് അത് നിങ്ങൾ വീട്ടിലിരിക്കാതെ പുറത്തോട്ട് വരിക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കഴിവുകളെ പുറത്ത് കാണിക്കുക നമ്മുടെ വൈകല്യങ്ങളെ കാണിച്ച് നമ്മൾ സഹതാപം മേടിക്കരുത് നമ്മൾ വൈകല്യങ്ങളെ കാണിച്ച് ഒരിക്കലും സഹതാപം മേടിക്കരുത് അതും അത് 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 കാണിക്കാതെ നമ്മൾ അതിനെ അതിൽ നിന്ന് എന്തുവാ പോസിറ്റീവ് എടുക്കണം ആ വൈകല്യത്തെ പോസിറ്റീവ് എടുക്കണം എനിക്ക് വൈകല്യം ഉണ്ടായതുകൊണ്ടാണ് മാത്രമാണ് എനിക്ക് ഞാൻ ഈ ഒരു ഫ്ലോറിൽ എത്തി പറ്റുന്നത് അത് ഞാൻ ഡിസേബിലിറ്റി കാണിച്ചുകൊണ്ടല്ല ഡിസേബിലിറ്റി ഉണ്ടായാലും ഞാൻ എൻ്റെ ഡിസേബിലിറ്റി ഉണ്ട് എനിക്ക് അങ്ങനെ എങ്ങനെയാണ് സെൻറ്റിമെൻസ് സഹതാപം പറഞ്ഞു ഒരിക്കലും നിങ്ങൾ പോരുത് നിങ്ങൾ അതിനെ മറിച്ച് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം അപ്പം നിങ്ങളെ സഹതാപത്തോട് ആരും നോക്കത്തില്ല എനിക്ക് ഈ ഒരു ഫ്ലോർ തന്ന ജോസ് ജോസഫിനോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ കഥ ഞാൻ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞത് ഒരുപാടുണ്ട് അത് ഈ കേൾക്കുന്നവർക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടട്ടെ എന്ന് ഞാൻ കരുതുന്നു എല്ലാ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേലർസ് us what you think about this video and don't forget to like, share and subscribe.